നമസ്കാരം. ഞങ്ങൾ ട്രാമിൻ്റെ സ്റ്റേഷനിൽ വന്നേക്കുന്നത്. ഇതിൻ്റെ പേരാണ് ബൈബാനൻ. ട്രാം പോണ സമയം റോഡ്. ഇതൊരു ലഗുവൺ സ്റ്റോർ സെൻ്റർ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഇവിടുത്തെ ആൾക്കാരുണ്ടല്ലോ, ഫുള്ളിങ്ങനെ കടയിലൊക്കെ നിറച്ച് ഫ്ലവേഴ്സുണ്ട്. എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ ഉണ്ടെങ്കിൽ ഫ്ലവറാണ് കൊടുക്കുന്നത്. വീടുകളിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഗിഫ്റ്റ് സ്വീറ്റ്സ് കൊണ്ടുവരുമ്പോൾ ഇവർ ഫ്ലവേഴ്സാണ് കൊണ്ട് കൊടുക്കുന്നത്. ഓരോ സ്പെഷ്യൽ ട്രീസൊക്കെ ഉണ്ട് അവിടുത്തെ. പിന്നെ ഓരോ 2 മിനിറ്റിലും 3 മിനിറ്റിലും അങ്ങനെ ട്രെയിൻ എത്ര മിനിറ്റ് കൂടുമ്പോൾ വന്നെന്നറിയാം. അങ്ങോട്ട് പോകുന്ന ട്രെയിൻ ആണെങ്കിൽ സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ലാസ്റ്റ് സ്റ്റോപ്പ്. റിട്ടേൺ ആണെങ്കിൽ ബർഗൻ ലുഫ്താൻ. ലുഫ്താൻ എന്ന് വെച്ചാൽ എയർപോർട്ടാണ്, എയർപോർട്ടിലേക്ക് ഉണ്ടോ നമുക്ക് ഇങ്ങനെ ബോർഡ് ഉണ്ടാവില്ല, അത് എഴുതി വെച്ചിട്ടുണ്ടോ. ബർഗൻ സെൻറ്ററും 5 മിനിറ്റ്സിൽ വരും, പിന്നെ 10 മിനിറ്റ്സിൽ വരും, 18 മിനിറ്റ്സിൽ വരും, പിന്നെ 16:50. അപ്പോൾ നമ്മൾക്ക് ഞങ്ങൾ ഇതിൽ അതുവഴി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ സമ്മർ ആയിരുന്നു. വെതർ നല്ല 21 ആണ്. ഇത് നല്ലൊരു ഈ സമ്മറിലാണ് ഫ്ലവറാണ്, നല്ല പ്ലാസ്റ്റിക് പോലെ തോന്നും, യെല്ലോ ഫ്ലവർ. അപ്പോൾ അതിനകത്ത് അവിടെയൊക്കെ നിറച്ച ആൾക്കാരുണ്ട്, ഇങ്ങനെ കളിക്കാനും കുട്ടികളൊക്കെ പുറത്തിറങ്ങി. നല്ല വെതറായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് ഒരു മല കാണണ്ടല്ലോ, ആ മലയുടെ മലയിൽ നിറച്ചും അതിൻ്റെ താഴെ റിവറാണ്. നല്ല അവിടെ ഐസുള്ള സമയത്ത് ഫുൾ ഐസായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഷോപ്പ്, ഇതിലൊക്കെ കയറാം. ഇവിടുത്തെ അതേ നമ്മൾ ഇങ്ങനെ കയറുമ്പോൾ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ടാണ് വരുന്നത് ആ ഡോറ്. കണ്ടോ, റോസ് പോലത്തെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്ലവർ, റെഡ് കളർ. ദേ ട്രെയിൻ വരുന്നുണ്ടോ, ബർഗൻ ലുഫ്താൻ. ലുഫ്താൻ എന്ന് പറഞ്ഞ എയർപോർട്ടാണേ. ബൈബാനൻ ഇതിൻ്റെ പേര്. കൊച്ചു പക്ഷേ ഇതിൽ കയറുമ്പോൾ കൊച്ചിനെയും കൊണ്ട് ഇതിൽ കയറുമ്പോൾ കൊച്ചിന് ഭയങ്കര കരച്ചിലായി. കുറച്ച് ദൂരൊക്കെ ഇരിക്കും, കുറച്ച് സമയം അവൻ കരഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ഇത് എയർപോർട്ടിലേക്കുള്ള ട്രെയിൻ. ഇതാണ് എടുത്തോ ഒരേ സ്ഥലത്തേക്ക് പോകണെൻ്റെ ഇതൊക്കെ ചെയ്യണം. ടിക്കറ്റ് എടുക്കണേ ഇവിടെയാണേ. ഇവരുടെ ലാംഗ്വേജിൽ എഴുതി വെച്ചേക്കുന്നത്, നോർവീജിയൻ ലാംഗ്വേജിൽ. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. നമ്മളിപ്പോൾ ഇതിനകത്ത് ഇതെവിടെയാണ് പോണേ നോക്കണം. സോണയെ, സോൺ ബി, സോണയെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സോണയിലാണ് ഈ സോണയെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കയറണം. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് ഉപയോഗിച്ചിട്ട് അറ്റ് എ ടൈം ഇവിടെ നിന്നെടുക്കാം, അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ച് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഇതിൽ ഡിസ്പ്ലേ ചെയ്തേക്കണാണ് പോകുന്ന സ്ഥലങ്ങളൊക്കെ, അതിനകത്ത് സ്റ്റോപ്പുകളൊക്കെ. വലിയ ഗ്രീൻ കളറിൽ കാണുന്നൊരു സ്കൂളാണ്. ഇതിൻ്റെ മുകളിലൊക്കെ ഫ്ലാറ്റുകളാണ്. നമുക്ക് അതിൽ വഴിവഴിയും പോകും. അതിൻ്റെ അപ്പുറത്ത് ഇതാ കാണുന്നത് എഴുതിയേക്കുന്നത് ഒരു എസ്പിരാന്ന് എഴുതിയേക്കണം. അതൊരു കിൻഡർ ഗാർഡൻ സ്കൂളാണ്. പിന്നെ ഇവിടുത്തെ സിഗരറ്റ് വലിച്ചിരുന്ന സാധനമാണ് ഇത്. അതിനകത്താണ് അവരൊക്കെ ആ കറക്റ്റ് പൊസിഷനിൽ തന്നെ എല്ലാം ഇടുള്ളൂ. വേസ്റ്റ് ബിന്നാണെങ്കിൽ അതുപോലെ കൃത്യമായ സ്പേസിൽ തന്നെ അതെല്ലാം ഡിസ്പോസ് ചെയ്യും. പിന്നെ ഇവിടുത്തെ ഡോറുകളൊക്കെ ഇങ്ങനെ ഐസൊക്കെയുള്ള സ്ഥലമായിരുന്നു. എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുള്ളൂ, എപ്പോഴും അടഞ്ഞിരിക്കാം. ഉള്ളിലേക്ക് തന്നെ നമ്മൾ തണുപ്പൊക്കെയാകുമ്പോൾ ഉള്ളിലേക്ക് തണുപ്പൊക്കെ ചെല്ലാതിരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ എൻട്രൻസിൻ്റെ ഡോറൊക്കെ ഇങ്ങനത്തെയാണ് എല്ലാ സ്ഥലത്തെയും. ഇന്നത്തെ താഴെയൊക്കെ കുട്ടികൾ കുളിക്കണുണ്ടോ, കളിക്കാൻ വേണ്ടി വെള്ളം പമ്പ് ചെയ്ത് കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി ഓടി വന്നിട്ട് കുളിക്കണം, കളിക്കാൻ വേണോ. നല്ല ആളുകൾ വെയിൽ വെള്ളാനൊക്കെ ഇരിക്കണം. ഈ ട്രീയാണ് ഇല പൊഴി. നമ്മൾ പിക്ചറിലൊക്കെ കാണുന്ന മരമില്ലേ, ഈ റോസ് കളറിലൊക്കെ ആയിട്ട് പടക്കുന്നത് അതാണ്. ഇതിപ്പോൾ നല്ല പച്ചയില നിൽക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ആകുമ്പോൾ ഇനി ഇല പൊഴിയുന്ന സമയമാകുമ്പോൾ ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറ് മാറും. വെറൈറ്റി ആയിട്ടുള്ള ലീഫ് പ്ലാന്റ്സൊക്കെ, വെറൈറ്റി പ്ലാന്റ്, നല്ല രസം കാണാൻ. ഇതിങ്ങനെ തൂങ്ങി കിടക്കണം ഇലകളൊക്കെ ഉണ്ടോ, നല്ല രസം. വെറൈറ്റി പൂക്കൾ, നമ്മുടെ നാട്ടിൽ വാടാമല്ലി പോലത്തെ ചെടികളുണ്ട് ഒത്തിരി. വെള്ള ഇതിന് വെറുതെ ഉണ്ടായി നിൽക്കുന്നു, നല്ല രസം ഇത് കാണാൻ. നിൽക്കണ്ട, അതുപോലെ തന്നെ വേറൊരു പൂവാണേ. കണ്ട
ഇവിടുത്തെ പ്രാവുകളാണ് കേട്ടോ, അറച്ചും അതെന്തോ ചിപ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിക്കാൻ വേണ്ടി വന്നതാ. വലിയ പ്രാവുകള്, പ്രത്യേക സൗണ്ടൊക്കെ ഉണ്ടാക്കി നടക്കുക നിങ്ങള്. അവർക്കൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി ഒരു വണ്ടി, ആ വണ്ടിയിലാണ് അവർ സഞ്ചരിക്കണം. ഈ വണ്ടിയിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പട്ടീനെ കണ്ട് എപ്പോഴും ആൾക്കാർ ഇങ്ങനെ പുറത്തേക്ക് പോകും കേട്ടോ. എല്ലാ ഫ്ലാറ്റിനുള്ളിലും പട്ടിയുണ്ട്, ഡോഗ്സ് പെറ്റ് പെറ്റുകളുണ്ട്. ചിലർ വീട്ടിൽ ക്യാറ്റായിരിക്കും, ചിലരും ഡോഗ്സ് ആയിരിക്കും. പിന്നെ വയസ്സാൾക്കാർ അങ്ങനത്തെ വണ്ടിയിൽ സ്വയം അവർക്ക് ഷോപ്പിംഗ് കോംപ്ലക്സിനുള്ളിലേക്ക് കയറില്ല, സ്ഥലത്തേക്ക് കയറാൻ പറ്റും. ഞാൻ എൻ്റെ വീഡിയോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് പുറത്ത് പോയ കുറച്ച് വ്ലോഗ്സും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് മൂന്ന് വ്ലോഗായിട്ട് അതെല്ലാം കൂടി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ വ്ലോഗും കൂടി കാണാം. ഞങ്ങളിപ്പോൾ ജർമ്മനിയുടെ ക്യാപിറ്റലായ ബെർലിനിലാണ്. ഈ കാണുന്ന വീഡിയോ വേസ്റ്റ്, രാവിലെ തന്നെ വേസ്റ്റ് മെഷീൻ വന്നിപ്പോൾ സമയം രാവിലെ 7 മണി. ഒരു സായിബ് മാതാൻ പറ്റുക ആ മെഷീൻ, ആ നമ്മൾ താഴെ ആ ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്കും വണ്ടിയിൽ ഓൾറെഡി വണ്ടി തന്നെ കേട്ടോ വെച്ച് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് തട്ടിക്കഴിയുമ്പോൾ ആ സാധനം വന്ന് പിടിച്ച് ആ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറ്റി കൊണ്ടുപോകണം. നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ ആയി എന്ത് രസമായിരിക്കും. വേസ്റ്റ് ഉണ്ടാവും, അതെ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവന്നേക്കണം. ആ വേസ്റ്റ് എത്രയും പെട്ടെന്ന് ആ വണ്ടിയുടെ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു, നമ്മൾ എടുത്തു പൊക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അതങ്ങ് കൊണ്ടുപോകണു. നല്ല സൂപ്പർ വെതറാണ് കേട്ടോ. ഇതാണ് ആ വണ്ടി. ദുബായ് മാളിലെ വലിയ അക്വേറിയമാണ് കേട്ടോ അത്. വലിയ ഇത് ഷാർക്ക് പോണുണ്ട്, ഷാർക്ക്. ഇതെങ്ങനെ ഇതിൻ്റെ അകത്ത് ഇതാണ്ട് ഞാൻ കാണിക്കും പോലെ കാണിക്കാൻ നോക്കുന്നത്. Amazing, tasty. മരുന്ന് നീ കഴിയും മരുന്ന്.
വീഡിയോ തന്നെ പൊന്നപ്പനെ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കേണ്ടത് ഇത് ഇറ്റലി എയർപോർട്ടാണ്. ഇറ്റലിയിലെ ക്യാപിറ്റലായ റോമ എയർപോർട്ടാണ്. നമ്മൾ റോമിലെത്തി. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വത്തിക്കാൻ കാണാൻ പോവും. എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുള്ളൂ. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് റോമിൽ പോയിട്ട് പോവും. ഇറ്റാലിയൻ പിസ്സ. ¿Qué es eso?